കൊട്ടക്കമ്പൂർ ഭൂമിക്കേസിൽ ജോയ്സ് ജോർജ് എംപിക്ക് നോട്ടീസ്. ജനുവരി 10 രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് എംപിക്ക് നോട്ടീസ് അയച്ചത്. നേരത്തെ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ജോയ്സ് ജോർജ് പരാതി നൽകിയിരുന്നു. പലതവണ നോട്ടീസ് അയച്ചിട്ടും രേഖകളുമായി ഹാജരായില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദേവികുളം മുൻ സബ് കളക്ടറായിരുന്ന VR പ്രേംകുമാറാണ് ജോയ്സ് ജോർജിന്റെയും ബന്ധുക്കളുടെയും കൊട്ടക്കമ്പൂരിലെ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. ഇതിനെതിരെ ജോയ്സ് ജോർജ് ജില്ലാ കളക്ടറെ സമീപിച്ചു. വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചല്ല പ്രേംകുമാർ പട്ടയം റദ്ദാക്കിയതെന്ന് കളക്ടർ കണ്ടെത്തി. എന്നാൽ പട്ടയം റദ്ദാക്കിയ പ്രേംകുമാറിന്റെ നടപടി കളക്ടർ റദ്ദാക്കിയില്ല. പകരം പട്ടയം റദ്ദാക്കിയ നടപടി പുനർപരിശോധിക്കാൻ കളക്ടർ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്ന് KC വേണുഗോപാൽ MP. മുത്തലാഖ് ബില്ലിനെ കുറിച്ച് UDFലോ UPIയിലോ ഒരു ആശയക്കുഴപ്പവുമില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണെന്നും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു ബില്ല് പാസാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ 10 പ്രതിപക്ഷ പാർട്ടികളും എതിർത്തിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല. ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് MPമാരും മറ്റു പ്രതിപക്ഷ കക്ഷികളും കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന AIADMK പോലും ബില്ലിനെ എതിർത്തു. അതംഗീകരിക്കാതെ വന്നപ്പോഴാണ് വാക്കൌട്ട് നടത്തിയത്. 3 തടവ് ഉൾപ്പെടെ ക്രിമിനൽ പ്രൊവിഷൻ ചേർത്തത് അംഗീകരിക്കാനാവില്ല. വനിതാ ശാക്തീകരണത്തിനല്ല, അവരെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കൂ. ഇതുൾപ്പെടെ കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബില്ലിനെ എതിർത്തത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു വാക്കൌട്ട്. വനിതാ മതിലിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ കളക്ടറുടെ നിർദ്ദേശം. ടെക്നോ പാർക്ക് CEO കളക്ടർ കത്ത് നൽകിയത്. സർക്കാർ സംവിധാനങ്ങൾ വനിതാ മതിലിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് നടപടി. നേരത്തെ സാങ്കേതിക സർവകലാശാല എഞ്ചിനീയറിംഗ് പരീക്ഷകൾ മാറ്റിയ നടപടി വിമർശനങ്ങൾക്ക് വഴിതെളിയിച്ചിരുന്നു. വനിതാ മതിലിനായി പരീക്ഷ മാറ്റിയെന്നാണ് ആരോപണം. അതേസമയം അവധിയും ദേശീയ പണിമുടക്കും കണക്കിലെടുത്താണ് പരീക്ഷ മാറ്റിയതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. മേഘാലയയിലെ അനധികൃത ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം വ്യോമസേനയും നാവികസേനയും ഊർജിതമാക്കുന്നതിനിടെ തിരച്ചിൽ സംഘം 3 ഹെൽമറ്റുകൾ കണ്ടെത്തി. വെള്ളം വറ്റിക്കാനുള്ള ശക്തി കൂടിയ 10 പമ്പുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായാണ് വ്യോമസേനയും നാവികസേനയും സ്ഥലത്തെത്തിയത്. അനധികൃത ഖനിയിൽ തൊഴിലാളികൾ കുടുങ്ങി 2 പിന്നിടുമ്പോഴാണ് രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയും നാവികസേനയും എത്തിയത്. ഈ മാസം 13 മേഘാലയയിലെ ജയന്തിയ പർവ്വത മേഖലയിലുള്ള അനധികൃത കൽക്കരി ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയത്. സമീപത്തെ നദിയിൽ നിന്ന് 320 ആഴമുള്ള ഖനിയിൽ വെള്ളമിരിച്ചെത്തിയതായിരുന്നു അപകടത്തിന് കാരണം. പ്രദേശവാസികൾക്ക് പുറമെ ആസാം സ്വദേശികളും അപകടത്തിൽപ്പെട്ടതായാണ് വിലയിരുത്തൽ. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.